എല്ലാവരും ഇന്നത്തെ തമ്പ്നെയിലും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും കണ്ടപ്പോൾ വിചാരിച്ചു ആർക്കാണ് നമ്മൾ ഫ്രീ ആയി പ്രാവ് കൊടുത്തത്. യെസ് ഗൈസ്, നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അത് തന്നെ, നമ്മൾക്ക് ആർക്കാണ് നമ്മൾ ഇന്ന് ഫ്രീ ആയി പ്രാവ് കൊടുത്തത്, അതാണ് ഇന്നത്തെ വീഡിയോ. അതും കൂടാതെ ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ദുഃഖ വാർത്തയുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. ആദ്യം സന്തോഷ വാർത്ത പറയാം, നമ്മൾ നമ്മുടെ ഗീവ് എവേ വിന്നർക്ക് നമ്മൾ നമ്മുടെ പ്രാവ് കൊടുത്തു ഗൈസ്. നമ്മൾ ഓസ്ട്രേലിയൻ ബൈറ്റിനെയും ഫാൻഡലിനെയും ക്രോസ് ആയി ഇറങ്ങിയിരിക്കുന്ന ചിക്ക് നമ്മൾ കൊടുത്തു. നമ്മുടെ ഗീവ് എവേ വിന്നർക്ക് നമ്മൾ നമ്മുടെ പ്രാവ് കൊടുത്തു. നമ്മുടെ ഗീവ് വിന്നറിൻ്റെ പേര് പറയുകയാണെങ്കിൽ മവൻ കൃഷ്ണ എന്നാണ്. അതും കൂടാതെ പറയാനുള്ള മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ വിന്നറിൻ്റെ പ്ലേസ് പറയുകയാണെങ്കിൽ ഒറ്റപ്പാലത്താണ്. അപ്പോൾ അവർക്ക് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ വന്നെടുത്തു. അപ്പോൾ അവരെടുത്തു. അപ്പോൾ നിങ്ങൾ എന്തായാലും അവർ പ്രാവ് മേടിച്ച് അവർ പ്രാവ് മേടിച്ചതല്ല, അവർ നമ്മൾ ഗീവ് എവേയിൽ കൊടുത്തതാണ്. അപ്പോൾ അവർ അൺബോക്സ് ചെയ്ത വീഡിയോ ഒന്ന് അവർ കാട്ടുന്നുണ്ട്, നമ്മൾ തിരിച്ചു ചെയ്യുന്നു പോയി കാണുക. അപ്പോൾ കണ്ടില്ലേ ഗായ്സ്, അവർ നമ്മുടെ മവൻ കൃഷ്ണ എം മറ്റൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. നമ്മുടെ മവൻ കൃഷ്ണക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, MKK ടെക്സ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അവരുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും, തീർച്ചയായും പോയി കാണുക. അതും കൂടാതെ ഇന്നും നിങ്ങൾക്ക് നമ്മുടെ ഗീവ് എവേയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഇനി ഇതേമാതിരി ബേഡ്സുകൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദുഃഖ വാർത്ത, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ വലിയൊരു കണ്ടൻറ്റായി പറയാനുള്ളത്. യൂട്യൂബുകാർ പുതിയൊരു എന്താ പറയുക, ഒരു റൂളിറക്കി, നമ്മൾക്ക് ഇനി മുതൽ ഗീവ് എവേ കൊടുക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് ദുഃഖം പുലർത്തുന്ന കാര്യമാണെങ്കിലും അവർ പറഞ്ഞു നമ്മൾക്ക് ഇനി മുതൽ നമ്മൾക്ക് ഗീവ് എവേ പറഞ്ഞ സാധനമേ വയ്ക്കാൻ പറ്റില്ല. തമ്പ്നെയിലും നമ്മുടെ ടൈറ്റിലും ഗീവ് എവേ എന്ന വാക്ക് വന്നിട്ട് പറഞ്ഞാൽ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അതേമാതിരി ഇപ്പോൾ മൂന്ന് ചാനൽ ടെർമിനേറ്റ് ആക്കിയുണ്ട്. അതാണ് നമ്മുടെ ടൈറ്റിലും നമ്മുടെ തമ്പ്നെയിലും ഒന്നും കൊടുക്കാണ്ടിരുന്നത്, ഗീവ് എവേ എന്ന വാക്ക്. അത് അപ്പോൾ ഇനി അടുത്തെങ്ങാണ്ട് നമ്മൾക്ക് നമ്മുടെ ഗീവ് എവേ വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഗീവ് എവേ ഇനി വരികയാണെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾക്ക് എടുക്കാം, ചിലപ്പോൾ വർഷങ്ങളെടുക്കാം, ചിലപ്പോൾ ഇനി ഗീവ് എവേ വയ്ക്കാൻ പറ്റില്ല എന്നൊരു സന്ദർഭമാകാം. ഇപ്പോൾ അഥവാ നമുക്ക് ഗീവ് വെക്കണമെങ്കിൽ പറ്റുള്ള രീതിയിൽ നമ്മൾക്ക് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗീവയിൽ പങ്കെടുക്കണമെങ്കിലും ഇനി നമ്മൾ എന്തായാലും ഗീവ വയ്ക്കും. അതെന്തായാലും ഒരു 5K കഴിഞ്ഞ് നമ്മുടെ ഒരു 10K ആകുമ്പോഴേക്കും നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതെല്ലാവർക്കും ബൈ.